കോഴിക്കോട് കോതിയിലെ മലിനജല പ്ലാന്റിനെതിരായ സമരത്തിന് പിന്തുണയേറുന്നു. പരിസ്ഥിതി പ്രവർത്തകരും രാഷ്ട്രീയ സാമുദായിക സംഘടന രംഗത്തുള്ളവരും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കേരള വിഷൻ ന്യൂസിന്റെ വേണം കോതിക്കാർക്ക് ശുദ്ധവായും വെള്ളവും ചർച്ചയിലാണ് പരിസ്ഥിതി പ്രവർത്തകർ സമരത്തിന് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നത്. കല്ലായിപ്പുഴയുടെ തീരത്ത് നിന്ന് പദ്ധതി മാറ്റണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. പദ്ധതി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കവുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോയാൽ ശക്തമായി നേടുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. കോതിയിലെ ജനങ്ങൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചൊവ്വാഴ്ച സമരരീതി മാറ്റി. ഇന്നലെ മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ വള്ളങ്ങൾ കുറുകെയിട്ട് റോഡ് തടഞ്ഞതിന്റെ പുതിയ മാതൃകയാണ് ഇന്ന് അവർ പരീക്ഷിച്ചത്. മരപ്പലകകളും പട്ടികകളും കൊണ്ട് റോഡിന് കുറുകെ പടുകൂറ്റൻ വേലി തന്നെ അവർ പണിതു. പുറത്തുനിന്നും ആർക്കും അകത്ത് കടക്കാനാവാത്ത സ്ഥിതി. ഇതോടെ തുടർച്ചയായി രണ്ടാം ദിനവും പ്ലാന്റിന്റെ ചുറ്റുമതിൽ നിർമ്മാണ പ്രവൃത്തി നടത്താനാകാതെ കോർപ്പറേഷൻ നിയമിച്ച നിർമ്മാണ തൊഴിലാളികൾ മടങ്ങി. കോതി പ്രശ്നം പരിഹരിക്കാൻ ഒരു ഇടപെടലും നടത്താത്ത കോർപ്പറേഷൻ അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രദേശത്തെ വീട്ടമ്മമാർ ഉന്നയിച്ചത്. കൗൺസിലറായ മുസീനെ ഈ വഴിക്ക് വന്ന് നോക്കിയിട്ടില്ല. മേയറെ വീട്ടിൻ്റെ അവിടുന്ന് ഏക്കർ കണക്കിൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അവിടേക്ക് പോട്ടെ. മേയറ് പറഞ്ഞ ഇത് നല്ല കാര്യമാണ്, ഇതിനൊരാൾ തടയേണ്ട ആവശ്യമില്ലാന്ന്. എന്തുകൊണ്ട് മേയറെ വീട്ടിൻ്റെ അവിടെ ഇതിനുള്ള സൗകര്യം കൊടുക്കണില്ല? മേയറ് കൊടുക്കട്ടെ എന്ന സൗകര്യം. അതേസമയം കേരള വിഷൻ ന്യൂസിന്റെ വേണം കോതിക്കാർക്ക് ശുദ്ധവായുവും വെള്ളവും എന്ന ചർച്ചയിൽ പരിസ്ഥിതി പ്രവർത്തകരായ സി ആർ നീലകണ്ഠനും ജോൺ പെരുവന്താനവും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. സമരത്തിന് ആവശ്യമായ നിയമസഹായം നൽകുമെന്ന സി ആർ നീലകണ്ഠനും സമരസ്ഥലം സന്ദർശിക്കുമെന്ന ജോൺ പെരുവന്താനവും പറഞ്ഞു. അവിടേക്ക് പോകും, ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നത് ചെയ്യും, നിയമപരമായി അവരെ സഹായിക്കും. മറ്റു രീതിയിൽ സോഷ്യൽ മീഡിയയിലോ മീഡിയയിലോ നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങളെ എല്ലാത്തിലും നമ്മൾ പ്രതികരിക്കും. ജനങ്ങളോടും ഒപ്പമാണ് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ കോതിയിലെ ജനങ്ങൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവരുടെ സമരസ്ഥലത്ത് അധികം വൈകാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. പദ്ധതി കല്ലായിപ്പുഴയുടെ തീരത്തു നിന്ന് മാറ്റണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. പദ്ധതി ഒരേ സമയം പരിസ്ഥിതിക്കും ജനങ്ങൾക്കും ദോഷം ചെയ്യുന്നതാണെന്ന് സമരസമിതി നേതാവ് ഫൈസൽ പള്ളിക്കണ്ടി പറഞ്ഞു. എന്തുകൊണ്ട് ഈ പദ്ധതി നല്ലതാണെന്ന് ബോധ്യപ്പെടുത്താൻ സർക്കാർ സന്നദ്ധരായിട്ടില്ല? മേയർ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു യോഗം വിളിച്ചിട്ടില്ല ഇത് നല്ല പദ്ധതിയാണെന്ന് ബോധ്യപ്പെടുത്താൻ? അപ്പൊ ഇതിന്റെ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ്. ആ ഗൂഢാലോചനയുമായി ഒരു പദ്ധതി ജനങ്ങളിലേക്ക് കൊണ്ടുവരണ്ട. സമരത്തിന് യു ഡി എഫ് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറും ചർച്ചയിൽ വ്യക്തമാക്കി. സമരത്തിന് പരിസ്ഥിതി പ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കോതിയിലെ ജനങ്ങൾ. തങ്ങളുടെ ജനകീയ പ്രശ്നം അധികാരികൾക്ക് മുൻപിലെത്തിച്ചതിന് കേരള വിഷൻ ന്യൂസിനോട് അവർ നന്ദി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് നടത്തിയ ഈ ഒരു ചർച്ചയിൽ നമ്മൾ നാട്ടുകാർക്ക് വളരെയധികം സന്തോഷം അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. വളരെ നല്ല പരിപാടി. ഇത്തരം പരിപാടിയിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കേരള വിഷൻ ചാനലിന് ഇനിയും സാധിക്കട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. കോഴിക്കോട് കോതിയിൽ പോലീസിന്റെ സന്നാഹവും ചൊവ്വാഴ്ച പരിമിതമായിരുന്നു. ഗവർണർക്ക് സുരക്ഷയൊരുക്കേണ്ട സാഹചര്യത്തിൽ കൂടിയായിരുന്നു പോലീസിന്റെ വിന്യാസം കുറച്ചത്. കോതിയിൽ ഇന്ന് പ്രതിഷേധത്തിന്റെ പുതിയ രൂപം കൈവരിച്ചിരിക്കുകയാണ്, പ്രതിരോധത്തിന്റെയും. അതുകൊണ്ട് തന്നെ പോലീസ് ഇന്ന് കോതിയിൽ എത്തിയിട്ടില്ല. അതിനാൽ തന്നെ കോഴിക്കോട് കോതി ഇന്ന് ശാന്തമാണ്. ഇന്നെ കണ്ടില്ലേ, കുട്ടികൾ ഇവിടെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഫുട്ബോൾ കളിക്കുകയാണ്. അവരുടെ ശാന്തിയും സമാധാനവും സന്തോഷവുമൊക്കെ എന്നും നിലനിൽക്കട്ടെ. അതിന് കോർപ്പറേഷൻ അധികൃതർ കണ്ണു തുറക്കണം. കോതിയിൽ നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്.